ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ദേവൂർ സ്ലാബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ഉപ്പുമാങ്ങ ഉണ്ടാക്കാം എന്നുള്ളതാണ് വളരെ ഈസിയാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാ നോക്കാം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നാല് കിലോ മാങ്ങയാണ് അപ്പോൾ ഈ ഒരു മാങ്ങ നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഇതുപോലെ ഇതിൽ ഞെട്ടി ഇതുപോലെ നിർത്തിയിട്ട് വേണം പൊട്ടിച്ചെടുക്കാനായിട്ട് ഇത് നന്നായി കഴുകി വൃത്തിയാക്കി തുടച്ചെടുക്കണം ഒരു തുള്ളി വെള്ളത്തിന്റെ അംശം പോലും ഉണ്ടാവാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ ഇട്ടു വയ്ക്കുന്ന ഭരണി അല്ലെങ്കിൽ ചില്ലുകുപ്പിയിലാണ് നമുക്ക് ഇത് ഇട്ട് വയ്ക്കാൻ പറ്റുന്നത് അപ്പോൾ ആ ഒരു പാത്രം നന്നായി തുടച്ച് വൃത്തിയാക്കി എടുക്കണം ഇനി ഇതിലോട്ട് ഒരു ലെയർ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഒരു ലെയർ മാങ്ങ ഇട്ട് കൊടുക്കുക പിന്നെയും അതിൻ്റെ മുകളിൽ ഒരു ലെയർ കല്ലുപ്പ് ഇട്ട് കൊടുക്കുക ഇങ്ങനെ നമ്മൾ ഈ ഭരണി ഫുള്ളാക്കി എടുക്കുകയാണ് ചെയ്യണത് ഞാനിവിടെ രണ്ട് ഭരണിയിലാണ് ആക്കിയിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ഈ ഭരണി മൂടി വെച്ച് സൂക്ഷിക്കുക അതായത് നമ്മൾ ഒരു കോട്ടൺ ടവൽ കൊണ്ട് മൂടി വയ്ക്കാം അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ടൈറ്റാക്കി വെക്കണം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഡെയിലി ഇതൊന്ന് കുലുക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് പൂപ്പൽ വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ ഒന്നുകിൽ കുലുക്കി കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ഈ ഉപ്പുമാങ്ങ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വീണ്ടും ഈ ഭരണിയിലേക്ക് മാറ്റി കൊടുക്കണം അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് കറക്റ്റ് നാല് ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ ഭരണി നോക്കുമ്പോൾ നമ്മുടെ കല്ലുപ്പൊക്കെ വെള്ളമായിട്ടുണ്ട് മാങ്ങതാ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക ഏത് ടൈപ്പ് മാങ്ങയും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും വർഷങ്ങളോളം നാശമാവാതെ സൂക്ഷിക്കാനും പറ്റും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ താങ്ക്